ഹലോ ഗോയ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹിമാലയനൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ നൈസായിട്ട് വലിയ പ്ലാനിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല, എന്തായാലും കോട്ടയത്തോട്ട് അങ്ങ് പോവാം അമ്മ വീട്ടിലോട്ട്. അപ്പം അവിടെ പോയിട്ട് കുറച്ച് കാര്യങ്ങളും കുറച്ച് ഓഫ് റോഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയാണ് പ്ലാൻ. അപ്പം നമുക്ക് നോക്കാം. ഗോയ്സ്, അപ്പോൾ നമ്മൾ പത്തനംതിട്ട നമ്മൾ കഴിഞ്ഞ കേട്ടോ. നമ്മൾ നേരെ റാന്നിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് കേട്ടോ, വിജയിക്കുന്നുണ്ടെങ്കിൽ എന്തോ സംഭവം ഇതാണ് കിട്ടുന്ന സംഭവം. ഇപ്പോൾ ഓഫ് റോഡിൻ്റെ ടൈം ആ റോഡ് മൊത്തം ഒന്നുമില്ല. അപ്പം എൻ്റെ ഒരു ഇതിൽ ഇപ്പം മാസത്തിൽ രണ്ട് വട്ടം ഒരു ഇലക്ഷൻ നടക്കണമെന്ന് എൻ്റെ ഒരു രീതിയിൽ എൻ്റെ അഭിപ്രായം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഓഫ് റോഡിങ് ഇപ്പം സാധാരണ നമ്മൾ കാണാൻ കഴിഞ്ഞാൽ ഓഫ് റോഡിങ്ങൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് സുഖമാണ്, സുഖമായിട്ട് ട്രാക്കും കിട്ടും, പേടിക്കാനും ഇല്ല. മനസ്സിലാവും അതുകൊണ്ടാ അവിടെ കണ്ട എങ്ങനെ എന്തെങ്കിലും മുതലെയോ ചീങ്കണ്ണി എന്തെങ്കിലും കാണും. അപ്പോൾ നമ്മളത് ഇറങ്ങി കഴിഞ്ഞാൽ ഉറപ്പാണ് നമ്മളെ പിടിച്ച് അകത്ത് പോകുന്നത്. ഒരു വണ്ടി ഇപ്പോൾ തിരിച്ചേ പറ്റത്തുള്ളൂ. ഒരുപാട് വീഡിയോ ഭാഗങ്ങൾ നമ്മൾ കട്ട് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ, എന്ത് കൂടുന്നുണ്ട് കൊണ്ടത് കണ്ടോ. ഇത്തമ്പറ നീന്തി വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് വേണേൽ അപ്പുറം ജെയ്സു അപ്പുറത്തെ കിടപ്പുണ്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യണം, വല്ല മുഷിയും കണം കൊണ്ട് ഇടുവാണെങ്കിൽ ഒരു 10 kg ഒക്കെ തിരിച്ച് കിട്ടും. അങ്ങനൊരു സംഭവമുണ്ട്. പൂച്ചിട്ട് പിന്നെ കാണുമ്പോൾ ചീരി വരുവാണ്. എന്തോ സംഭവം ഇത് വേണ്ട, സൈഡൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. എന്തായാലും കൊള്ളാം, കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടക്കട്ടെ. എന്തായാലും ഇപ്പോൾ നമുക്ക് ഇവിടെ തിരിക്കണം. അപ്പോൾ നമ്മൾ അവിടെ എന്തായാലും എസ്കേപ്പ് ആയി കേട്ടോ. കുറച്ച് പാടി വിട്ട് എന്തായാലും നമ്മൾ തിരിച്ചപ്പോൾ നമ്മൾ അവിടെ നിന്ന് എന്തായാലും നമ്മുടെ ആ റൂട്ട് നമ്മൾ തിരിച്ച് ശബരിമല റൂട്ടിൽ കൂടെ ചെറിയൊരു കുറച്ച് ദൂരം നമ്മളെന്തായാലും കവർ ചെയ്തിട്ട് നമ്മളെന്തായാലും റാന്നിയിലോട്ടുള്ള ഒരു കട്ട് റോഡ് വന്ന് ചാടിയിട്ടുണ്ട് കണ്ടോ. അങ്ങോട്ടത്തെ മൊത്തം അവസ്ഥ ഇതാണ്, അവർ മൊത്തം ഇടിച്ച് പൊളിച്ചിട്ടേക്കും മൊത്തം. ഇതെപ്പം തീരുമെന്നൊന്നും നമുക്കറിയാൻ പാടില്ല, എന്നാലും തീരും, ഉടനെ തന്നെ തീരുമെന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും വിശ്വാസമില്ലേ. അപ്പോൾ നിങ്ങൾ ഈ റോഡിൻ്റെയൊക്കെ അവസ്ഥകൾ നിങ്ങൾ കണ്ടല്ലോ. എന്താണ് യാ ഇതാ സൈഡ് കണ്ടോ, പൂച്ചിട്ടേക്കുക. ഇതിലൊക്കെ വീണ് കഴിഞ്ഞിട്ടില്ല, തിരിച്ച് ജീവിതത്തിലൂടെ മടക്കാത്തതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്വപ്നങ്ങളിൽ മാത്രമല്ല അവസ്ഥ. മൊത്തം സൈഡിലെല്ലാം പോയി കിടക്കണം. അപ്പോൾ ഇനിയിപ്പോൾ എപ്പോൾ ശരിയാകുമെന്ന് നമുക്കറിയാൻ പാടില്ലേ. എന്താ വെച്ചാൽ പിന്നെ നമുക്കിപ്പോൾ നമ്മളിപ്പോൾ മണിമലിലോട്ട് ചെന്ന് ചാടും, നമ്മൾ കട്ട് ചെയ്ത് കുറേ ഫാങ്ങ് കിടങ്ങി. അപ്പോൾ എന്തായാലും നമുക്കിപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്ക് നേരെ റോഡിലോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കട്ട് ചെയ്ത് എരുമേലി റോഡിലോട്ട് കയറി പോകാം കേട്ടോ. അപ്പോൾ ആ റോഡിൽ കൂടെ നമ്മളിപ്പോൾ ചെന്ന് നേരെ പൊന്തമ്മുഴ വനമുണ്ട്, ആ വനത്തിൻ്റെ സൈഡിൽ നമ്മൾ ചെന്ന് ചാടും. ഓക്കെ, അപ്പോൾ നമ്മൾ പ്ലാച്ചേരി റോഡ് കട്ട് ചെയ്ത് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് മണിമലോട്ട് പോകാൻ പറ്റത്തില്ല ഡയറക്റ്റ്. അപ്പോൾ എന്തായാലും നമ്മൾ എരുമേലി റോഡിലോട് നമ്മൾ കട്ട് ചെയ്ത് എന്തായാലും നമ്മൾ ആ പൊന്തമ്മുഴ വനത്തിൻ്റെ സൈഡിൽ വന്ന് ഇറങ്ങി. ഇനി നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റ് മണിമലിലോട്ട് പോകാം. നമ്മൾ വനത്തിൻ്റെ സൈഡിലൂടെ നമ്മൾ വണ്ടി എന്തെങ്കിലും നിർത്തിയിട്ടുണ്ട്. അപ്പോൾ കൊണ്ടോ, നല്ല കുറച്ച് മഴയൊക്കെ ഉണ്ട്, സ്ക്രീൻ ഫുള്ള് നനഞ്ഞിരിക്കുകയാണ്. അപ്പം ബാക്കി ഉള്ളതും കാര്യങ്ങൾക്ക് നമ്മൾ നാളെ എടുക്കാം. പിന്നെ നമ്മളിപ്പോൾ എന്തായാലും വീട്ടിലെത്തി, കുറച്ച് ക്ഷീണിച്ചിരിക്കാം കേട്ടോ. ബാക്കി നമ്മൾ നാളെ കാണാം. ഓക്കെ, ബൈ ഗൈസ്, ടാറ്റാ.